ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അകൽ ശ്യാമ റോവ്യൂലേക്ക് സ്വാഗതം ഐശ്വര്യ ജഗനോടും അരുന്ധതിയോടും പറയുന്നു അന്ന് വിസ്മയ ടെറസിൽ പാടുന്നതായിട്ട് സംശയിച്ച കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം ഞാൻ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു ഇന്ന് ആഖിയും ശ്യാമയും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തിറങ്ങുന്നത് കണ്ട് ഞാൻ അവരെ പിന്തുടർന്നു അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഐശ്വര്യ പറയുമ്പോൾ അരുന്ധതി പറയുന്നു അവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുള്ള നീക്കങ്ങളാണെന്ന് ഉറപ്പായി ഐശ്വര്യ പറയുന്നു സത്യം പറഞ്ഞാൽ അരുന്ധതി എന്തൊരു രാഗമാ ഞാൻ വാസ്തവത്തിൽ അതിശയപ്പെട്ടു പോയി ണുകയാണെന്നാ ആദ്യം വിചാരിച്ചത് ശ്യാമ ചുണ്ടനക്കുന്നു മറ്റാരോ പാടുന്നു അങ്ങനെ ഇത് കേട്ട് ജഗൻ അരുന്ധതിയെ നോക്കുമ്പോൾ ഒന്നും പറയരുതെന്ന് മുഖം കൊണ്ട് കാണിക്കുകയാണ് അരുന്ധതി അശ്വരി പറയുന്നോ അവളുടെ ശരീരത്തില് ആരോ ആവേശിച്ചതുപോലെ ആയിരുന്നു പാടിയത് ഇങ്ങനെയാണെങ്കിൽ അരുന്ധതി അങ്കളെ അവൾ ആയിരിക്കും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പാട്ടുകാരി സത്യം അവൾക്ക് അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടും എനിക്കത് ആലോചിക്കാൻ കൂടി വയ്യം അവൾക്ക് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടുകയാണെങ്കിലേ ഉറപ്പാ ഞാൻ ആത്മഹത്യ ചെയ്യും അരുന്ധതി പറയുന്നു അവള് പാടുന്നത് നിന മാത്രല്ല പലർക്കും പ്രശ്നമാ ഐശ്വര്യ നിനക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ നമുക്ക് ഒരാളെ കാണാൻ പോകണം ഒരു വൈദ്യനെ ആ വൈദ്യന്റെ കയ്യിൽ ഒരു അപൂർവ മരുന്നുണ്ട് ആ മരുന്ന് കഴിച്ചാൽ ഒരാളിന്റെ ശബ്ദം ഇല്ലാതാകും മനസ്സിലായില്ല എന്ന് ജഗൻ പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് ശ്യാമയുടെ ശബ്ദം നിലയ്ക്കണം അവളിനിയും പാടാൻ പാടില്ല എനിക്ക് പരിചയമുള്ള ഒരു വൈദ്യനുണ്ട് ഒരു കുഴപ്പക്കാരൻ വൈദ്യനാ എന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന മരുന്നുകളൊക്കെ ആളിന്റെ കയ്യിലുണ്ട് ഏതോ മലകളിൽ നിന്ന് ശേഖരിക്കുന്ന അപൂർവ പച്ചമരുന്നുകൾ മരുന്നുകൾ വെച്ചിട്ടാ ഔഷധങ്ങൾ തയ്യാറാക്കുന്നത് ശരീരം ിക്കാനും ശബ്ദമില്ലാതാക്കാനും കാഴ്ച പോകാനും എന്തിന് പ്രാന്ത് വരുത്താൻ വരെ ആളിന്റെ മരുന്നിന് ശക്തിയുണ്ടത്രേ ഐശ്വര്യ നമുക്ക് അയാളെ ചെന്ന് കാണാം പറഞ്ഞറിഞ്ഞതൊക്കെ വാസ്തവമാണോ ഇതിനൊക്കെയുള്ള മരുന്നുകൾ ഉണ്ടോ എന്നൊക്കെ ആദ്യം ഉറപ്പിക്കണം അങ്ങനെ മരുന്നുണ്ടെങ്കിൽ ശ്യാമ ഇനിയും പാടില്ല ജഗൻ പറയുന്നു ഇത്തരം മരുന്നുകളൊക്കെ പണ്ടുകാലത്തുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ടോ എനിക്ക് ഇത്ര വിശ്വാസം തോന്നുന്നില്ല അരുന്ധതി പറയുന്നു അതാ പറഞ്ഞത് ആദ്യം ഞാനും ഐശ്വര്യയും കൂടി ആ വൈദ്യനെ ചെന്ന് കാണാം ബാക്കിയൊക്കെ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം ഐശ്വര്യ പറയുന്നു എങ്കിൽ ജഗൻങ്ങളും കൂടി വരട്ടെ ഇത് കേട്ട് അരുന്ധതി പറയുകയാണ് വേണ്ട നമ്മൾ രണ്ട് പെണ്ണുങ്ങളാകുമ്പോൾ അയാൾക്ക് വലിയ സംശയങ്ങളൊന്നും ഉണ്ടാകില്ല ഇത് കേട്ട് ജഗൻ പറയുകയാണ് അതെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതി അരുന്ധതി പറയുകയാണ് അങ്ങനെ ഒരു മരുന്നുണ്ടെങ്കിൽ ഇന്ന് ഐശ്വര്യ കേട്ട പാട്ടായിരിക്കും അവള് പാടുന്ന അവസാനത്തെ പാട്ട് ഇത് കേട്ട് കൂടി നിൽക്കുകയാണ് ഐശ്വര്യ തുടർന്ന് ആ വൈദ്യന്റെ അരികിലേക്ക് ചെല്ലുകയാണ് അരുന്ധതിയും ഐശ്വര്യയും അരുന്ധതി ചോദിക്കുന്നു എന്നെ അറിയില്ലേ ഞാൻ അരുന്ധതി പാട്ടുകാരിയ മുൻപൊരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട് അറിയാമെന്ന് വൈദ്യുതി പറയുമ്പോൾ ചോദിക്കയാണ് വൈദ്യർ ഇവിടെയാണോ സ്ഥിരമായിട്ട് താമസിക്കുന്നത് മുമ്പൊരിക്കൽ കണ്ടത് മറ്റൊരു വീട്ടിലാണെന്ന് തോന്നുന്നു വൈദ്യൻ പറയുന്നു അങ്ങനെ ഒരിടത്തു തന്നെ ഒരു താമസമില്ല സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ആട്ടെ ഇപ്പൊ വന്നതെന്തിനാ അരുന്ധതി പറയുന്നു വൈദ്യരുടെ ഒരു സഹായം വേണം ഇത് ആരാണെന്ന് വൈദ്യൻ ചോദിക്കുമ്പോൾ അരുന്ധതി പറയുകയാണ് ഇതെന്റെ അടുത്തൊരാളാ വിശ്വസിക്കാവുന്ന ആളാ ഇത് കേട്ട് വൈദ്യൻ പറയുന്നു ശരി കാര്യം പറഞ്ഞോളൂ അരുന്ധതി പറയുകയാണ് വൈദ്യരുടെ വക്കൽ ചില അപൂർവ മരുന്നുകൾ ഉണ്ടെന്നറിയാം അതിലൊരു മരുന്ന് വാങ്ങാനാണ് ഞങ്ങൾ വന്നത് വെറും കൈയ്യോടെ മടക്കി അയക്കരുത് വൈദ്യൻ പറയുന്നു എനിക്ക് അങ്ങനെയുള്ള മരുന്ന് വിദ്യകളൊന്നും ഇല്ല നിങ്ങൾ പൊയ്ക്കോളൂ ഇത് കേട്ട് ഐശ്വര്യ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ കുറച്ച് പണമെടുത്ത് കാണിച്ചുകൊണ്ട് അരുന്ധതി പറയുന്നോ വൈദ്യലം എത്രയാണെന്ന് എനിക്ക് അറിയില്ല എന്തായാലും ശരി ഈ തുക മുഴുവൻ വൈദ്യർക്കാ അങ്ങനെ അരുന്ധതി ഈ പണം ടേബിളിലേക്ക് വെക്കുമ്പോൾ സന്തോഷത്തോടു കൂടി അത് എടുത്തു നോക്കിയിട്ട് വൈദ്യൻ പറയുന്നു പറഞ്ഞോളൂ അരുന്ധതി പറയുകയാണ് ഒരാളുടെ ശബ്ദം ഇല്ലാതാക്കണം ആ ആളിനെ കൊണ്ട് നിവൃത്തി അങ്ങനെ ഒരു സാഹചര്യത്തിലാ ഞാൻ വൈദ്യരെ കാണാൻ വന്നത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം ആ ആളുടെ ശബ്ദം മേന്നേകുമായി ഇല്ലാതാക്കി തരണം വൈദ്യൻ ചോദ്യം ോ സ്ത്രീക്കാണോ പുരുഷനാണോ മരുന്ന് കൊടുക്കേണ്ടത് അരുന്ധതി പറയുന്നോ സ്ത്രീക്ക വൈദ്യം ചോദിക്കുകയാണ് ചെറുപ്പക്കാരിയാണോ നല്ല പ്രായമുള്ള ആളാണോ ചെറുപ്പക്കാരിയാണെന്ന് അരുന്ധതി പറയുമ്പോൾ വൈദ്യൻ ചോദിക്കുന്നു നിങ്ങളെ അത്രമാത്രം ദ്രോഹിക്കുന്നുണ്ട് ആ കുട്ടി അവൾ ഐശ്വര്യ പറയുകയാണ് അതെ വൈദ്യരെ അവള് കാരണം മനസമാധാനം പൂർണമായും നഷ്ടപ്പെട്ടിരിക്കുക വൈദ്യൻ പറയുന്നു ഞാൻ മരുന്ന് തരാം വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്ന കാര്യമൊക്കെ ഞാൻ അവസാനിപ്പിച്ചതാ അരുന്ധതി പറയുന്നു അറിയാം വൈദ്യരെ തീരെ നിവൃത്തിയില്ലാതെയാ ഞാൻ വൈദ്യരുടെ അടുത്തേക്ക് വന്നത് അവർക്ക് മരുന്ന് കൊടുത്തുകൊണ്ട് വൈദ്യൻ പറയുന്നു രാത്രിയിൽ കുടിക്കുന്ന പാലിൽ ചേർത്ത് വേണം മരുന്ന് കൊടുക്കാൻ ഇത് കഴിച്ച് ഉറങ്ങി ഉണരുമ്പോൾ ശബ്ദം പോയിട്ടുണ്ടാകും മരുന്ന് കഴിച്ച ആളിന് അപാര വേദനയായിരിക്കും തൊണ്ടയൊക്കെ മുറിഞ്ഞ് വീഴും പോലെ തോന്നും വെള്ളം കുടിക്കാൻ പോലും പ്രയാസമായിരിക്കും ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു വേണം അവള് വേദന അനുഭവിക്കണം വൈദ്യൻ പറയുന്നു ഇനി എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിയവരുടെ പേര് ഞാൻ പറയില്ല അതുപോലെ എന്റെ പേരും പുറത്തു പറയരുത് അരുന്ധതി പറയുന്നു വൈദ്യർക്ക് വിശ്വസിക്കാം കൊന്നാലും ഞങ്ങൾ വൈദ്യരെ ഒറ്റ കൊടുക്കില്ല വൈദ്യൻ പറയുകയാണ് എന്നാൽ ഇറങ്ങിക്കോളൂ ശരി വൈദ്യരെ എന്ന് പറഞ്ഞ പോകുമ്പോൾ കൂടി ആ പണത്തിലേക്ക് നോക്കുകയാണ് വൈദ്യർ തുടർന്ന് ആ മരുന്ന് ഐശ്വര്യയുടെ കയ്യിലേക്ക് കൊടുത്ത് അരുന്ധതി പറയുന്നു നോക്ക് ഐശ്വര്യ ഇത് വൈദ്യർ പറഞ്ഞ രീതിയിൽ പാലിൽ ചേർത്താണ് കൊടുക്കേണ്ടത് പക്ഷേ ഒരിക്കലും നീ ഇത് നേരിട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം ഐശ്വര്യ ചോദിക്കുന്നു അല്ല ഞാൻ കൊടുക്കാതെ പിന്നെ എങ്ങനെയാ അരുന്ധതി പറയുകയാണ് ആ വീട്ടിലെ മറ്റാരെയെങ്കിലും കൊണ്ട് വേണം ഈ മരുന്ന് അവളെ കൊണ്ട് കുടിപ്പിക്കാൻ വേറെ ഒന്നിനും വേണ്ടിയല്ല ഒന്നാമത് നീ കൊടുക്കുമ്പോൾ ശ്യാമയ്ക്ക് ഒരു സംശയം തോന്നിയേക്കാം അവരുതയോ അങ്ങനെ ആരെങ്കിലും ആയാൽ അങ്ങനെ ഒരു സംശയം അതുപോലെ ഈ മരുന്ന് കൊടുക്കുന്നത് അഥവാ ഒരു കുഴപ്പമാകുന്നു ഇത് കിട്ടിയ ടെൻഷനോടുകൂടി അയ്യോ അരുന്ധതി എന്ന് അശ്വരി വിളിക്കുമ്പോൾ അരുന്ധതി പറയുകയാണ് അല്ല പ്രശ്നം ആകുമെന്നല്ല ആ രീതിയിൽ എന്തെങ്കിലും ഇനി അഥവാ സംഭവിച്ചാൽ അപ്പൊ നമുക്ക് അത് ഗുണമായിട്ട് വരും മരുന്ന് കൊടുത്തതിന്റെ പ്രശ്നങ്ങൾ മറ്റൊരാളിന്റെ മേലെ വന്ന് വീഴുകയുള്ളൂ അശ്വരി പറയുന്നു ഞാൻ അതിന്റെ രീതിയിൽ തന്നെ ചെയ്തോളാം വൈദ്യര് പറഞ്ഞതൊക്കെ ശരിയായിരിക്കുമല്ലോ അല്ലെ അവളുടെ ശബ്ദം എന്നേക്കുമായിട്ട് പോയി കിട്ടുമല്ലോ അരുന്ധതി പറയുന്നു പറഞ്ഞില്ലേ ഈ വൈദ്യരെ വിശ്വസിക്കാം ഫലം കൃത്യമായിട്ട് കിട്ടിയിരിക്കും നാളത്തെ സൂര്യ ോദയം നമുക്ക് വേണ്ടിയുള്ളതാ നമുക്കുള്ളതായിരിക്കണം ഐശ്വര്യ കൂടി ആ മരുന്നിൽ നോക്കി നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് ആലോചിച്ചിരിക്കുന്ന ശ്യാമയുടെ അരികിലേക്ക് വന്ന് അഖിൽ ചോദിക്കുന്നു എന്താണ് ഇരുന്ന് ആലോചിക്കുന്നത് ശ്യാമ പറയുന്നു എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു പേടി നമുക്ക് നാളത്തെ റെക്കോർഡിംഗ് മാറ്റി വെച്ചാലോ മാറ്റിവെച്ചാലോ കൂടി അഖിൽ പില്ലോ എടുത്ത് ശ്യാമയെ അടിക്കാനായി തുടങ്ങുമ്പോൾ അത് വാങ്ങിച്ച് മാറ്റി വെക്കുകയാണ് ശ്യാമ പഞ്ചിരിച്ച് അഖിൽ പറയുന്നു നന്നായി വലിയ തുകയാണ് അഡ്വാൻസ് തന്നിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ സോങ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കേസും കൂട്ടവും ആകുമെന്ന് മാത്രമല്ല കുടുംബത്തിനെ നാണക്കേടാ എടോ അറിയാലോ തനിക്ക് വേണ്ടിയാ ഞാൻ ഈ കമ്പനി തുടങ്ങിയത് താൻ പാടുന്നു പ്രശസ്തയാകുന്നു ലോകം മുഴുവനും തന്നെ ബഹുമാനിക്കുന്നു അതെനിക്ക് കാണണം അതിനുവേണ്ടിയാ ഞാൻ ഇതൊക്കെ ആരംഭിച്ചത് ഇങ്ങനെ സംശയിച്ചും പേടിച്ചു നിന്നാൽ എന്റെ കോൺഫിഡൻസ് പോകും അങ്ങനെ അഖിൽ വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ അരികിലേക്ക് വന്നിരുന്ന ശ്യാമ പറയുന്നു സാർ സോറി ഞാൻ വെറുതെ എന്തോ ചിന്തിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഓക്കെയാ നാണത്തെ പാട്ട് ഞാൻ തകർക്കും അഖിൽ ചോദിക്കുന്നു ആണോ അടിപൊളി അങ്ങനെ പറ ഈ സമയം മഖിലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് മഹേന്ദ്ര സാറെ വിളിക്കുന്നതെന്ന് പറഞ്ഞു ഫോൺ അറ്റൻഡ് ചെയ്ത അഖിലിനോട് സൺഷൈൻ കമ്പനിയുടെ എം ഡി മഹേന്ദ്രൻ സാർ പറയുന്നു ഹലോ അഖിൽ നാളെ റെക്കോർഡിംഗ് അല്ലേ അഖിൽ പറയുകയാണ് അതെ സാർ നാളെ ആ റെക്കോർഡിംഗ് മൂന്ന് ദിവസത്തിനുള്ളിൽ സൗണ്ട് റെക്കോർഡിംഗ് കഴിഞ്ഞ് അവിടെ എത്തും എം ഡി പറയുന്നു ഗുഡ് ഗുഡ് ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ ആൾക്കാർ അവിടെ ഉണ്ടാകും ഇത് കേട്ട് അഖിൽ പറയുകയാണ് ഓക്കെ സാർ നോ പ്രോബ്ലം വെൽക്കം എം ഡി പറയുകയാണ് അപ്പൊ നമ്മുടെ പാർട്ണർഷിപ്പിലെ ആദ്യ സംരംഭം ഗംഭീരമാകട്ടെ ഇത് കേട്ട് സന്തോഷത്തോടു കൂടി താങ്ക് യു സാർ എന്ന് അഖിൽ പറയുമ്പോൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് എം ഡി അഖിൽ ചോദിക്കുന്നു എന്താടോ അപ്പോൾ ശ്യാമ പറയുകയാണ് ഞാൻ ഓക്കെയാണ് സർ അഖിൽ ചോദിക്കാണ് അപ്പൊ നാളെ തകർക്കുകയല്ലേ അഖിലിന്റെ കയ്യിൽ പിടിച്ച് പുഞ്ചരിച്ച് ശ്യാമ പറയുന്നു തകർക്കും പിന്നീട് കാണിക്കുന്നത് അമൃത പാല് തിളപ്പിക്കുകയാണ് ഈ സമയം വാഗലിന്റെ അരികിലേക്ക് വന്ന ഐശ്വര്യ മനസ്സിൽ പറയുന്നു അമൃത എങ്ങനെയെങ്കിലും അടുക്കളയിൽ നിന്നും പുറത്താക്കണം എന്നിട്ട് പാലിൽ മരുന്ന് ചേർക്കണം അങ്ങനെ ആ അരികിലേക്ക് ചെന്ന ഐശ്വര്യ ചോദിക്കുന്നു ഏട്ടത്തി ദിവസവും രാത്രി പാല് കുടിക്കാറുണ്ടല്ലേ അമൃത പറയുകയാണ് എനിക്ക് വേണ്ടിയല്ല ശ്യാമയ്ക്ക് വേണ്ടിയാ ഐശ്വര്യ പറയുന്നു എന്തായാലും ഏട്ടത്തിയെ സമ്മതിച്ചിരിക്കുന്നു മറ്റൊരാളുടെ കാര്യങ്ങള് ഏട്ടത്തി എന്തുമാത്രം ശ്രദ്ധിക്കുന്നു അമൃത പറയുക ാണ് ഞാൻ അത്രവധി ഉദാരമതിയൊന്നും അല്ല പക്ഷേ ശ്യാമ എനിക്ക് ഇഷ്ടമാ ശ്യാമ ഇടയ്ക്കൊക്കെ രാത്രി പാല് കുടിക്കാറുണ്ട് ശ്യാമയ്ക്ക് വേണ്ടി പാല് തിളപ്പിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് കരുതി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഐശ്വര്യ പറയുകയാണ് ഏട്ടത്തി മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഉണക്കാനിട്ട തുണിയൊക്കെ എടുത്തായിരുന്നു അമൃത പറയുന്നു അമ്മ എടുത്തെന്ന് തോന്നുന്നല്ലോ അമ്മ ടെറസിലേക്ക് പോകുന്നത് കണ്ടു അപ്പോഴെ പറയുകയാണ് അല്ല എന്തായാലും ഒന്ന് നോക്കുന്നത് നല്ലതാ എനിക്കാണെങ്കിൽ രാത്രി ഒറ്റയ്ക്ക് ടെറസിൽ പോകാൻ പേടിയാ ഇത് കേട്ട് അമൃത പറയുകയാണ് എങ്കി ഞാൻ പോയി എടുത്തിട്ട് വരാം നീ പാലൊന്ന് ശ്രദ്ധിച്ചോ ഐശ്വര്യ പതിയെ സാരി വെച്ചിരിക്കുന്ന മരുന്നെടുക്കുമ്പോൾ ഐശ്വര്യ എന്ന് വിളിച്ച അവിടേക്ക് വരികയാണ് അമൃത പുഞ്ചരിച്ച ഐശ്വര്യ ആ മരുന്ന് ഒളിപ്പിച്ചു പിടിക്കുന്നു എന്താ ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ് ഞാൻ സ്റ്റൗവിലെ തീ ഒന്ന് കുറയ്ക്കാൻ വന്നതാ സ്റ്റൗവിലെ തീ കുറച്ചിട്ട് അമൃത അവിടെ നിന്ന് പോകുമ്പോൾ ആ മരുന്നെടുത്തിട്ട് ഐശ്വര്യ മനസ്സിൽ പറയുന്നു എടി വാരം പാടി നിന്റെ ശബ്ദം ഇന്നത്തോടെ അവസാനിക്കും അങ്ങനെ ഐശ്വര്യ ആ പാലിലേക്ക് മരുന്ന് ചേർക്കുകയാണ് തുടർന്ന് അവിടേക്ക് വന്ന അമൃത പറയുന്നു തുണിയൊക്കെ എടുത്തിരുന്നു ഐശ്വര്യ ഐശ്വര്യ ചോദിക്കുന്നു ആണോ എടുത്തി ഞാൻ കരുതി എടുത്തിട്ടുണ്ടാകില്ല എന്ന് പാല് തിളച്ചു എടുത്തി േക്കെന്ന് പറഞ്ഞ് പാല് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ് അമൃത ഐശ്വര്യ പുഞ്ചിരിച്ച് നോക്കി നിൽക്കുമ്പോൾ അമൃത പറയുന്നു ഞാൻ ഇത് ശ്യാമയ്ക്ക് കൊടുത്തിട്ട് വരാം അങ്ങനെ പാലുമായി ശ്യാമയുടെ അരികിലേക്ക് പോകുകയാണ് അമൃത തുടർന്ന് ശ്യാമയുടെ അരികിലേക്ക് വന്ന അഖിൽ പറയുന്നു ശ്യാമ നാളെയും ഇന്ന് എഴുന്നേറ്റ സമയത്ത് തന്നെ ഉണരണം ഇനിയും പ്രാക്ടീസ് മുടക്കം കൂടാതെ നടത്തണം സൺഷൈൻ കമ്പനി ഒരു വലിയ തുകയാണ് അഡ്വാൻസ് തന്നിട്ടുള്ളത് അവര് പ്രതീക്ഷിക്കുന്നതിലും മുകളിൽ നിൽക്കുന്ന സോങ് വേണം നമുക്ക് കൊടുക്കാൻ ഇത് കേട്ട് ശ്യാമ പറയുകയാണ് അതെ സർ ഞാനും അത് ഉറപ്പിച്ചിട്ടുണ്ട് ഇനിയും പ്രാക്ടീസ് കൃത്യമായിട്ട് തന്നെ നടത്തിയിരിക്കും അഖിൽ പറഞ്ഞു പറയുന്നോ അടുത്ത രണ്ട് ആൽബം കൂടി പുറത്തു വന്ന് കഴിയുമ്പോൾ കൃഷ്ണ തുളസി യഥാർത്ഥത്തിൽ ആരാണെന്ന് ലോകത്തോട് പറയണം ഇത് കിട്ടി ശ്യാമ മുളുമ്പോൾ ശ്യാമെന്ന് വിളിച്ച് അവിടേക്ക് വരികയാണ് അമൃത ശ്യാമ പറയുന്നു എടത്തി എടത്തിയെ കൊണ്ട് തോറ്റല്ലോ രാത്രി വല്ലപ്പോഴും പാല് കുടിക്കുന്നത് ഇഷ്ടമാണെന്ന് ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയി പറഞ്ഞുപോയി ഇപ്പൊ ഇതൊരു വ്രതം ആക്കിയിരിക്കുക വ്രതമാക്കിയിരിക്കുവാടത്തി ഇനി ഈ നേർച്ച വേണ്ട പാല് വേണമെങ്കിൽ ഞാൻ തന്നെ വന്ന് എടുത്തു കുടിച്ചോളാം അമൃത പറയുന്നു ആയിക്കോട്ടെ ഇനി പാല് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കുന്നില്ല ഇത് കേട്ട് ശ്യാമയും അഖിലും ചിരിക്കുകയാണ് കുറച്ചപ്പുറത്തായി നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് ഐശ്വര്യ അമൃത പറയുന്നു എന്റെ ഒരു അനേത്തി കുട്ടിയല്ലേ പാല് എന്ന് വെച്ചാ ഞാൻ പാല് കൊണ്ടുവന്നത് സ്നേഹത്തോടു കൂടി കവളിൽ പിടിച്ചാൽ ശ്യാമ ചോദിക്കുന്നു ഷോ അതിനിടയ്ക്ക് ഫീല് ചെയ്തോ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു ഇനിയും ദിവസവും കൊണ്ടുവന്നോ ഇത് കേട്ട് അമൃത മുഞ്ചിരിക്കുമ്പോൾ ശ്യാമ കൂടി ആ പാല് വാങ്ങുകയാണ് ഐശ്വര്യ മനസ്സിൽ പറയുന്നു അതൊന്നും വേണ്ട മോളെ ഇന്നത്തോടെ നിന്റെ കഥ കഴിഞ്ഞു ശ്യമ പറയുന്നു എന്തായാലും എന്റെ അമൃത എഴുതിയുടെ കൈ കൊണ്ട് എന്ത് തന്നാലും അത് അമൃത പോലെയാ അമൃത പറയുന്നു മതി മതി വല്ലാതെ അങ്ങ് സൂഹിപ്പിക്കേണ്ട ക്ഷമ പറയുകയാണ് അമൃത എഴുത്തി കഷ്ടപ്പെട്ടിങ്ങും കൊണ്ടുവന്ന പാൽ പാലല്ലേ അത് അമൃതയുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ കുടിച്ചേക്കാം അങ്ങനെ ശ്യാമ ആ പാല് കുടിക്കാനായി തുടങ്ങുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ഐശ്വര്യ പെട്ടെന്ന് ശ്യാമയുടെ കയ്യിൽ നിന്നും പാല് പിടിച്ചു വാങ്ങിക്കൊണ്ട് അഖിൽ പറയുന്നു ഈ പാലെ ഞാൻ കുടിച്ചോളാം പാവ ഏട്ടത്തി തനിക്ക് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞതല്ലേ ഞാൻ കുടിച്ചോളാം അമൃത പറയുന്നു എന്റെ അനിയത്തി പാവം അല്ലേ അവൾക്ക് കൂടി പകുതി കൊടുക്കണേ എന്നാ ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്ന് അഖിൽ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി അവിടെ വന്ന് പോകുകയാണ് അമൃത അമൃത കാണാതെ സോഫയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് ഐശ്വര്യ അഖിൽ ആ പാല് കുടിക്കാനായി തുടങ്ങുമ്പോൾ ശ്യാമ നോക്കി നിൽക്കുകയാണ് ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് അഖിൽ പറയുന്നു ഞാൻ ചുമ്മാതൊന്ന് വിരട്ടിയതല്ലേ ശ്യാമ പറയുന്നു പക്ഷേ ഞാൻ ഒട്ടും തന്നെ വിരണ്ടില്ല എനിക്കറിയാമായിരുന്നു അഖിൽ സാറ് ചുണ്ടുവരെ കൊണ്ടുചെന്നിട്ട് ഗ്ലാസ് തിരിച്ചെടുക്കുമെന്നും അതെനിക്ക് തരുമെന്നും ഇത് കേട്ട ഐശ്വര്യ കൂടി നിൽക്കുമ്പോൾ ശ്യാമ പറയുന്നു പക്ഷേ ഇത് സാറ് കുടിച്ചാ മതി സാർ അത്രയ്ക്ക് ആഗ്രഹിച്ചല്ലേ എന്റെ കയ്യിൽ നിന്നും മേടിച്ചത് അഖിൽ പറയുന്നു ഏയ് ഇല്ല ഇത് തനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ താൻ തന്നെ കുടിക്കുക ശ്യാമ പറയുന്നു ഞാൻ കുടിക്കാം പക്ഷേ സാറ് ഗ്ലാസ് എന്റെ ചുണ്ടിൽ വെച്ച് തരണം അഖിൽ പറയുന്നു ഇങ്ങനെയുള്ള അവസരങ്ങൾക്ക് കാത്തു നിൽക്കുകയല്ലേ ഞാൻ അങ്ങനെ സ്നേഹത്തോടുകൂടി അക്കിൽ ശ്യാമയ്ക്ക് ആ പാല് പിടിച്ചു കൊടുക്കുകയാണ് ശ്യാമ കൂടി ആ പാല് കുടിക്കുമ്പോൾ ഐശ്വര്യ വളരെ കൂടി നിൽക്കുകയാണ് പകുതി കുടിച്ചതിന് ശേഷം ശ്യാമ പറയുന്നു പകുതി ഞാൻ കുടിച്ചു ബാക്കി പകുതി സാറ് കുടിക്കുക ഇത് കിട്ടി തലയിൽ കൈവച്ച് കൂടി നിൽക്കുന്ന ഐശ്വര്യെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ